ബോട്ടിലിട്ടിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ആംസ്റ്ററിന്റെ ബോട്ടിൽ കിട്ടും, പെറ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഒരു മനുഷ്യനായിട്ടൊക്കെ വേഗമാണെന്ന് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എടുക്കുമ്പോഴൊക്കെ ചെറിയ പേരുണ്ടാവും, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മേത്തൊക്കെ കയറിക്കോളും. കാരണം ആ മനുഷ്യനായിട്ടൊക്കെ വേഗം ഒരു ജീവിയാണ് ഈ ആംസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് 25 ഗ്രാം വരെയാണ് ഭാരം വരുന്നത്. അത്ര വരുള്ളൂ, അതിൽ കവിഞ്ഞു പിന്നെ വരില്ല. സാധാരണ എലികളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഈ ആംസ്റ്റർ. കാരണം സാധാരണ എലിനെ പോലെയൊന്നുമല്ല, ഇതിനെക്കാട്ടും നല്ല വ്യത്യസ്തമുണ്ട് ഈ ആംസ്റ്ററുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ ആംസ്റ്ററുകൾ താമസിക്കുന്നത്. അതുങ്ങൾക്ക് തണുപ്പൊക്കെയാണ് ഇഷ്ടം. അതുപോലെ തന്നെ വെയിലത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറക്കിയാലും അതുങ്ങള് ഇരുട്ടത്ത് പോയിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ രാത്രിയാണ് കൂടുതൽ സഞ്ചാരം, അപ്പൊ അത് കാരണം ഇരുട്ടൊക്കെയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പൊ
കുഞ്ഞു ജീവിയായിട്ട് വെച്ചാൽ നമുക്ക് ഫ്ലാറ്റിലും അതുപോലെ എവിടെ വേണമെങ്കിലും വളർത്താം. കാരണം ഇത്രയും സ്പേസ് മതി, ഈ അക്വേറിയം വെക്കാൻ മാത്രം മതി. ഇല്ലാണ്ട് പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, കളികളും ഉറക്കവും എല്ലാം ആ കൂക്കിലായിരിക്കും. അപ്പൊ അതുപോലെ കുറച്ച് സ്ഥലം മതി, ഇതിനെ വളർത്താനും ഭയങ്കര സുഖമാണ്. എല്ലാവരുമായിട്ടും നല്ലോണം ഉണങ്ങിക്കോളും, നല്ല രസമാണ് ഇതിന്റെ കളി കണ്ടിരിക്കാൻ. നമ്മള് സമയം പോണല്ലോ അറിയില്ല, ഇത് കണ്ടു ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണേന്ന്. ഇപ്പൊ നമ്മുടെ ബോക്സിൽ കയറിയിട്ടുണ്ട്, പൊരുത്തം ബോക്സിലേക്ക് ചാടി കയറി. അടുത്തൊന്നും കയറാൻ നോക്കണേന്ന്, ഇത് കണ്ടോ ഞാൻ പൊക്കത്തോട്ട് കയറി. നല്ല രസമാണ് ഇതിന്റെ കളിയെ കണ്ടിരിക്കാൻ, ഇത് കണ്ടോ നല്ല രസമാണ്. മറ്റേ ബോക്സിന്റെ അകത്ത് തന്നെയാണ്, തുറന്ന് കാണിക്കാം. ഇത് കണ്ടോ അതിന്റെ അകത്ത് ഒരെണ്ണമുണ്ട്, കരയിട്ട് നോക്കണുണ്ട്. ഇങ്ങനത്തെ ഒരു ബോക്സസ് കൊടുക്കുമ്പോള് ഇവര് അതിൽ കയറി ബ്രീഡ് ആയിക്കോളും, യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. അതുപോലെ ഇവരുടെ ഭക്ഷണം എന്താണെന്ന് വെച്ചാല് നമ്മള് കഴിക്കണ എന്തും ഇവര് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാല് ഇത് നട്സുകള്, പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങള്, പഴങ്ങള്, അതൊക്കെയാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. പിന്നെ അതുപോലെ ആംസ്റ്റർഡാമിന്റെ ഫുഡുകള് നമുക്ക് പാക്കറ്റില് വാങ്ങാൻ കിട്ടും. ഇതാണിപ്പോ ഇതിന്റെ ഭക്ഷണം. ഇതിലിപ്പോ എല്ലാ നട്സും ഉണ്ട്, സീഡ്സ് ഉണ്ട് കേട്ടോ, ഗോതമ്പ്, അതുപോലെ സൺഫ്ലവർ സീഡ്, അങ്ങനെ എല്ലാം കൂടെ വരുന്നതാണ് ഇതിന്റെ ഭക്ഷണം. ഇപ്പൊ എന്തായാലും നമുക്ക് വെച്ചു കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഭക്ഷണം, ഇതുണ്ടോ. ഇതിലിപ്പോ എല്ലാം മഞ്ഞുണ്ട്, എല്ലാ സീഡ്സും പെല്ലച്ചും എല്ലാം മഞ്ഞുണ്ട്. ഇതിപ്പോ നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മളിവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ അത് വന്ന് കഴിച്ചോളും. ഇപ്പൊ രണ്ടും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്, ഇതുണ്ട് രണ്ടുകൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, നമ്മ ഭക്ഷണം വെച്ചെടുക്കുമ്പോ ഇതെല്ലാം ഫുള്ള് കഴിക്കും, എന്നിട്ട് ഇതിന്റെ തവിള് ഇതെല്ലാം കൂടെ വെച്ചിട്ട് എവിടെയെങ്കിലും മാറിപ്പോയിന്ന് കഴിക്കും. അങ്ങനെയാണ് ഈ ആംസറുകൾ ചെയ്യണത്. കുഞ്ഞു ജീവിയായിട്ട് വെച്ചാൽ നമുക്ക് ഫ്ലാറ്റിലും അതുപോലെ എവിടെ വേണമെങ്കിലും വളർത്താം. കാരണം ഇത്രയും സ്പേസ് മതി, ഈ അക്വേറിയം വെക്കാൻ മാത്രം മതി. ഇല്ലാണ്ട് പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, കളികളും ഉറക്കവും എല്ലാം ആ കൂട്ടിലായിരിക്കും. അപ്പൊ അതുപോലെ കുറച്ച് സ്ഥലം മതി, ഇതിനെ വളർത്താനും ഭയങ്കര സുഖമാണ്. എല്ലാവരുമായിട്ടും നല്ലോണം ഉണങ്ങിക്കോളും, നല്ല രസമാണ് ഇതിന്റെ കളി കണ്ടിരിക്കാൻ. നമ്മള് സമയം പോണല്ലോ അറിയില്ല, ഇത് കണ്ടു ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണേന്ന്. എട്ട് മാസമായ ഹാംസ്റ്റർ 28 ദിവസം കൊണ്ട് പ്രസവിക്കും. പിന്നെ അതുപോലെ ബ്രീഡാകുന്നതിന് മുമ്പ് ഹാംസ്റ്ററിന്റെ മെയിലിനെ പിടിച്ച് മാറ്റണം, അതുകൊണ്ട് ഫീമെയിലിനെ മാസം കൊണ്ട് ഇടണം. പിന്നെ അതുപോലെ ഫീമെയിൽ ബ്രീഡായി കുഞ്ഞായി ഇരിക്കണമെങ്കിൽ നമ്മ ഫുഡൊക്കെ കൃത്യസമയത്ത് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ വിഷം തന്നിട്ട് ചിലപ്പോൾ ആ കുഞ്ഞൊക്കെ തിന്നാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ജനിച്ച 4 ദിവസം മുതല് അതുങ്ങൾക്ക് രോമം വന്നു തുടങ്ങും. പിന്നെ 10 ദിവസം മുമ്പള് അതുങ്ങൾ തനിയെ ഭക്ഷണം കഴിച്ചു തുടങ്ങും. കുഞ്ഞുങ്ങള് വളർന്ന 1 മാസം മുമ്പാ അതിന്റെ അമ്മേന്റെ അടുത്ത് കഴിഞ്ഞാൽ മാറ്റാം. പിന്നെ അതുപോലെ അതിന് സെയിൽ ചെയ്യുമ്പോഴും 1 മാസം കഴിഞ്ഞൊക്കെ സെയിൽ ചെയ്യുമ്പോഴും ഏകദേശം ഒരു വേറെ 5 രൂപ വെച്ച് കിട്ടും. ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് ഞാൻ നെറ്റിലുള്ള പെറ്റ്സ് ഐവിന്നാണ്, അവിടെ ഇതെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.